ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ക്യുക്ക് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൺചട്ടികൾ എങ്ങനെ മയക്കിയെടുക്കാം എന്നൊരു വീഡിയോയുമായിട്ടാണ്. അതുപോലെ മൺചട്ടികൾ പെട്ടെന്ന് പൊട്ടിപ്പോവാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും മൺചട്ടിയിൽ കുക്ക് ചെയ്യുന്നവരായിരിക്കും അല്ലേ? അത് വളരെ ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. പക്ഷേ മൺചട്ടികൾ വാങ്ങിയ ഉടനെ നമുക്കതിൽ കുക്ക് ചെയ്യാൻ പറ്റില്ല. കുക്ക് ചെയ്താൽ അതിൽ ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ മണ്ണിൻ്റെ ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ട് നമ്മൾ ആദ്യം അത് മയക്കിയെടുക്കണം. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതായിരിക്കും, മൺചട്ടികൾ നമ്മൾ പല രീതിയിൽ മയക്കിയെടുക്കാറുണ്ട്. ഇൻസ്റ്റൻ്റായിട്ട് ഒരുപാട് സമയമെടുക്കാതെ മയക്കിയെടുക്കാറുണ്ട്. അതേപോലെ ട്രഡീഷണലായിട്ട് കുറച്ച് സമയമെടുത്ത് മയക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ട്രഡീഷണലായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ചട്ടികൾ പെട്ടെന്ന് പൊട്ടിപ്പോവാതെ ഒരുപാട് കാലം ഈട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിന്ന് ട്രഡീഷണലായിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഇതൊരു പുതിയ ചട്ടിയാണ്. ആദ്യം നമുക്കിതൊന്ന് നല്ല വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. അഴുക്കൊക്കെ ഒന്ന് പോകാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു സോഫ്റ്റ് സ്ക്രബ് എടുത്തിട്ടുണ്ട്. ഇതൊരു പഴയ സ്ക്രബാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഈ ഗ്രീൻ ഭാഗം യൂസ് ചെയ്യുന്നത്. നിങ്ങൾ പുതിയ സ്ക്രബാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ സ്പോഞ്ചിൻ്റെ ആ ഭാഗം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒരുപാട് ഹാർഡായിട്ടുള്ള സ്ക്രബ് കൊണ്ട് മൺചട്ടികൾ ഉരച്ച് കഴുകാൻ പാടില്ല. അതുപോലെ സ്റ്റീൽ സ്ക്രബൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇതുപോലെ സോഫ്റ്റായിട്ടുള്ള സ്ക്രബ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകി കഴിയുമ്പോഴേക്ക് തന്നെ ഇത് ഡ്രൈ ആയി പോകുന്നത് കണ്ടില്ലേ, ഇത് നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യും. അതുകൊണ്ടാണ് ഇതേപോലെ ഡ്രൈ ആയി പോകുന്നത്. മൺപാത്രങ്ങളൊക്കെ ചൂളയിൽ ചുട്ടെടുക്കുന്നതാണെന്ന് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു വലിയ പാത്രത്തിൽ നമുക്ക് വെള്ളം എടുക്കാം. ചൂടുവെള്ളമല്ല, നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് എടുക്കേണ്ടത്. ഇത് നിറച്ച വെള്ളം എടുത്തതിന് ശേഷം ഈ മൺചട്ടി അതിൽ കംപ്ലീറ്റ് ആയിട്ട് മുങ്ങിക്കിടക്കുന്ന വിധം നമുക്ക് മുക്കി വയ്ക്കാം. ഈ ചട്ടി കംപ്ലീറ്റായിട്ട് വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. ഇതേപോലെ വേണം വയ്ക്കാനായിട്ട്. നമുക്കിത് ഓവർനൈറ്റ് വയ്ക്കണം. ഞാനിപ്പോൾ ഇത് ഒരു ദിവസം വൈകുന്നേരമാണ് ഇതേപോലെ ചെയ്ത് വയ്ക്കുന്നത്. നാളെ രാവിലെ വരെ ഇതേപോലെ മുക്കി വയ്ക്കണം. നാളെ രാവിലെ ആകുമ്പോഴേക്കും ഈ ചട്ടി നന്നായിട്ട് വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തിട്ടുണ്ടാകും. ഇങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ചെറിയ ചെറിയ ബബിൾസ് സൈഡിൽ കൂടെയൊക്കെ വരുന്നതായിട്ട് കാണാം. മൺചട്ടിയിൽ നിങ്ങൾക്കറിയുന്നത് പോലെ ഒരുപാട് സുഷിരങ്ങളുണ്ടായിരിക്കും അല്ലേ, അതുകൊണ്ടാണ് ഇതേപോലെ ബബിൾസ് കാണുന്നത്. രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് വെള്ളമൊക്കെ അബ്സോർബ് ചെയ്ത് ഈ ബബിൾസ് ഒന്നും ഒട്ടും തന്നെ കാണുകയില്ല. ഇപ്പോൾ ഇതവിടെ രാവിലെ ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ഒട്ടും ബബിൾസ് ഒന്നും വരുന്നില്ല. ചട്ടി നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടി അടപ്പം വെള്ളത്തിൽ നിന്നും പുറത്തേക്കെടുക്കാം. പുറത്തേക്കെടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം. നേരത്തെ കഴുകിയതുപോലെ തന്നെ സോഫ്റ്റ് സ്ക്രബ് യൂസ് ചെയ്തിട്ട് വേണം കഴുകിയെടുക്കാനായിട്ട്. ഡിറ്റർജൻസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. മൺചട്ടി കഴുകിയെടുക്കുമ്പോൾ ഒരിക്കലും ഡിറ്റർജൻസ് യൂസ് ചെയ്യാൻ പാടില്ല. ഇതിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഈ ഡിറ്റർജൻസ് ഈ സുഷിരങ്ങളിൽ കയറിയിരിക്കും, പിന്നീട് അത് നമ്മുടെ ഫുഡിലേക്ക് റിലീസ് ചെയ്യും. അതുകൊണ്ടാണ് ഇത് ഡിറ്റർജൻസ് ഒന്നും യൂസ് ചെയ്ത് കഴുകാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് കഴുകാനായിട്ട് പൊടിയുപ്പ് യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കടലപ്പൊടി ഉണ്ടല്ലോ, കടലപ്പൊടി ഇട്ടിട്ട് കഴുകിയെടുക്കാവുന്നതാണ്. ഞാനിത് നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല ചൂടുള്ള കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു വയ്ക്കേണ്ടത്. ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ കഞ്ഞിവെള്ളം ഞാൻ എടുത്തു വെച്ചതാണ്. അതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു വയ്ക്കുകയാണ്. ഇതേപോലെ ഒഴിച്ചു വെച്ചതിന് ശേഷം ഞാൻ രണ്ട് ദിവസം ഇങ്ങനെ തന്നെ വയ്ക്കും. അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതുപോലെ കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോൾ നിറച്ചും ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ പിറ്റേ ദിവസം കഞ്ഞിവെള്ളം മാറ്റാവുന്നതാണ്, ഞാൻ മാറ്റുന്നില്ല. രണ്ട് ദിവസം ഇതേപോലെ തന്നെ വെച്ചു. അപ്പോൾ അതാ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണാം, കഞ്ഞിവെള്ളം നിറച്ചൊഴിച്ചതായിരുന്നു, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ചട്ടിയുടെ ഇത് അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഞ്ഞിവെള്ളം കളഞ്ഞതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. കഞ്ഞിവെള്ളത്തിൻ്റെ പാടയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. നേരത്തെ ചെയ്തതുപോലെ തന്നെ സോഫ്റ്റ് സ്ക്രബ് യൂസ് ചെയ്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലൊരു തുണി കൊണ്ട് ഞാനിതൊന്ന് തുടച്ചെടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് വെയിലത്ത് വെച്ച് രണ്ടോ മൂന്നോ മിനിറ്റോ ഒന്ന് ഉണക്കിയെടുക്കണം. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. രണ്ടോ മൂന്നോ മിനിറ്റ്
ഈ വെള്ളം ഒന്ന് വലിഞ്ഞു കിട്ടുന്നത് വരെ ഉണക്കിയെടുത്താൽ മതി. ഇനി വെയിലില്ലാത്ത സമയമാണെങ്കിൽ ഒന്ന് ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് ഒരു മിനിറ്റോളം ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഞാനിത് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ 2-3 മിനിറ്റ് ഒന്ന് വെയിലത്ത് വെക്കുകയാണ്. ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് ഞാനൊരു 3 മിനിറ്റേ വെയിലത്ത് വെച്ചിട്ടുള്ളൂ. വെയിലത്ത് വെച്ച് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ഞാനിത് അകത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഏതായാലും മതി. നമുക്ക് ഉള്ളിലും പുറത്തും ഒക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഞാനിതൊരു ബേസിനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഈ ചട്ടിയുടെ പുറത്തും കൂടി എണ്ണ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് ഒരു 24 hours ഇതുപോലെ വയ്ക്കണം. എണ്ണയൊക്കെ നന്നായിട്ട് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. 24 hours കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. ഇതാ ഇപ്പോൾ എണ്ണയൊക്കെ തേച്ച് വെച്ചതിന് ശേഷം 24 hours കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, എണ്ണയൊക്കെ നല്ലതുപോലെ അബ്സോർബ് ആയിട്ടുണ്ട്. ഈ ചട്ടിയും അടപ്പും ഒക്കെ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ. ഇതിലിനി നമുക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം ഈ ചട്ടിയുടെ ഉള്ളിൽ മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിൽ പുക വന്ന് തുടങ്ങുമ്പോൾ കുറച്ച് ചെറിയ തേങ്ങ അതിലേക്കിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. ചെറിയ തേങ്ങയ്ക്ക് പകരം ചെറുതായി അരിഞ്ഞ സവാളയും ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെറിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ തേങ്ങയാവുമ്പോൾ ഫ്രൈ ആയി വരുമ്പോൾ അതിൽ നിന്ന് തന്നെ കോക്കനട്ട് ഓയിൽ റിലീസ് ആവും. അത് നമ്മുടെ ചട്ടിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡാവും. അപ്പോൾ സവാളയേക്കാൾ നല്ലത് ചെറിയ തേങ്ങയാണ്. ഈ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന തേങ്ങ നമുക്ക് കുക്കിങ്ങിന് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ, അത് പിന്നെ കളയാനേ പറ്റുള്ളൂ. അപ്പോൾ നല്ല ബ്രൗൺ കളറാവുന്നത് വരെ തന്നെ ഫ്രൈ ആയി കിട്ടണം. അപ്പോഴേ നമ്മുടെ ചട്ടി നല്ലപോലെ മയങ്ങി കിട്ടുകയുള്ളൂ. പിന്നെ മൺചട്ടിയിൽ എപ്പോൾ കുക്ക് ചെയ്യുമ്പോഴും നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വയ്ക്കാൻ പാടില്ല. അപ്പോഴേ ഒരുപാട് കാലം നമ്മുടെ ചട്ടി ഈട് നിൽക്കുകയുള്ളൂ. ഇപ്പോൾ കുറേശ്ശെ ബ്രൗൺ കളറായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് വയ്ക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ചട്ടിയുടെ കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അടിഭാഗം കുറേശ്ശെ ഡാർക്ക് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബ്രൗൺ കളറാവുമ്പോഴാണ് ഇതിൽ നിന്നും വെളിച്ചെണ്ണ റിലീസാവുന്നത്. അത് നമ്മുടെ ചട്ടിയിൽ നന്നായിട്ട് സ്പ്രെഡാവും. ഇപ്പോൾ കണ്ടില്ലേ, ചട്ടിയുടെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. കറക്റ്റായിട്ട് മയങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് അടുപ്പിൽ നിന്നും എടുത്തു മാറ്റാം. വറുത്തെടുത്ത തേങ്ങ കളഞ്ഞതിന് ശേഷം ഞാൻ ഈ ചട്ടി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് മയങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടിയിൽ കുക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ മയക്കെടുത്തതിന് ശേഷം ആദ്യം തന്നെ ഉണ്ടാക്കേണ്ടത് മെഴുക്ക് പുരട്ടിയോ അല്ലെങ്കിൽ തേങ്ങ വറുത്തെടുക്കുന്ന എന്തെങ്കിലും ഡിഷസോ സവാള വഴറ്റിയെടുക്കുന്ന ഡിഷസോ അങ്ങനെ എന്തെങ്കിലും ആദ്യം തന്നെ 2-3 പ്രാവശ്യം ഉണ്ടാക്കണം. അതിന് ശേഷം കറികളൊക്കെ ഉണ്ടാക്കിയാൽ മതി. കറി ഉണ്ടാക്കിയതിന് ശേഷം ഉപ്പ് പൊടിയിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി അതിന് ശേഷം കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ചട്ടിയിൽ പൂപ്പലൊന്നും വരില്ല. ഞാനിപ്പോൾ ഇത് 4 ദിവസം എടുത്തിട്ടാണ് മയക്കിയെടുത്തത്. കൂടുതൽ സമയമെടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഗുണം എന്തായാലും ഉണ്ടാവും. ഒരുപാട് കാലം ഈട് നിൽക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. താങ്ക് യു. ബൈ ബൈ.